السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹധനരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ അൽഫുസൂലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഘങ്ങളുടെയും നേതാക്കന്മാരെയും സംഘങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്ന അവരോട് ഇസ്ലാമിക പ്രബോധനത്തിനാവശ്യമായ സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇനി അദ്ദേഹം പറയുന്നത്, സുവൈദ് ബിനു സ്വാമിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ചരിത്രമാണ്. സുവൈദ് ബിനു സ്വാമിത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ബനു അംർ ബിനു ഔഫ് ബിനുൽ ഔസിന്റെ സഹോദരനാണ്. മദീനത്തെ ഔസ് ഗോത്രത്തിൽ തന്നെ പെട്ടയാളാണ് അദ്ദേഹം. ഔസ് ഗോത്രവും ഖസ്റജ് ഗോത്രവും ഒക്കെയാണ് മദീനയിലെ പ്രധാന അറബി ഗോത്രങ്ങളെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഔസ് എന്ന് പറഞ്ഞാൽ ഇഅ്താഖ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം, അഥവാ സമ്മാനം നൽകുന്ന ആളുകൾ എന്ന അർത്ഥത്തിലാണ് ഔസുകാർ എന്നറിയപ്പെടാറുള്ളത്. ഖസ്റജി എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റിനൊക്കെയാണ് ഖസ്റജി എന്ന് പറയാറുള്ളത്. അപ്പോ ഔസ് എന്ന് പറയുന്ന പിതാവിന്റെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഈ പറഞ്ഞ സുവൈദ് ബിനു സ്വാമിത്ത്. ഇബ്നു കസീർ റഹിമഹുള്ള പറയുകയാണ്, ഖദ് ഖദിമ മക്ക ഫദഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുവൈദ് ബിനു സ്വാമിത്ത് മക്കയിലേക്ക് വന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഭാഗമായി സുവൈദ് ബിനു സ്വാമിത്തിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. ചെന്ന സമയത്ത് സുവൈദ് ബിനു സ്വാമിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലുക്മാനുൽ ഹക്കീം അലൈഹിസ്സലാമിന്റെ ചില തത്വോപദേശങ്ങൾ ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ശ്രദ്ധിച്ചു കേൾക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുവൈദ് ബിനു സ്വാമിത്തിനോട് പറഞ്ഞു, ഇന്ന ഹാദിൽ ഖൗലു ഹസനൻ, താങ്കൾ പറഞ്ഞത് നല്ല വാക്കുകൾ തന്നെയാണ്, എന്നാൽ ഇന്ദിലക ഹസൻ അഹ്സനു മിൻഹു, ഈ പറഞ്ഞ തത്വോപദേശങ്ങളെക്കാൾ നല്ല വർത്തമാനം അങ്ങേക്ക് വേണ്ടി എന്റെ അടുക്കലുണ്ട് എന്നാണ്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം എന്താണെന്ന് കൃത്യമായി സുവൈദിന് പറഞ്ഞു കൊടുത്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ നിന്നുമുള്ള ചില ആയത്തുകളും സുവൈദിന് ഓതിക്കൊടുത്തു. ആ സമയത്ത് സുവൈദ് ബിനു സ്വാമിത്ത് പറഞ്ഞു, ഇന്ന ഹാദൽ ഖൗൽ ഹസനുൻ, തീർച്ചയായും താങ്കൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ നല്ല വാക്കുകൾ തന്നെയാണ് എന്ന് നബിയോട് തിരിച്ചു പറയുകയാണ് ചെയ്തത്. അതിനുശേഷം ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞത്, ഫലം യുബഈദ് വലം യുജിബ്. സുവൈദ് ബിനു സ്വാമിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടി അകറ്റിയില്ല, എന്നാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതുമില്ല, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിന് ഉത്തരം നൽകിയതുമില്ല എന്നാണ്. ബാക്കിയുള്ള കബീലക്കാരുടെ നേതാക്കന്മാരൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടിയകറ്റുകയും നബിയുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ അവർ തയ്യാറാവുക പോലും ചെയ്യാത്ത ഘട്ടത്തിലാണ് സുവൈദിനെ പോലെയുള്ള ആളുകൾ വന്നപ്പോൾ അവർ നബി പറഞ്ഞത് കേൾക്കാനെങ്കിലും അവർ തയ്യാറായി. പ്രത്യേകിച്ച് നബിയെ എതിർക്കാതെ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം നൽകാതെ അദ്ദേഹം മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. സുമ്മൻ സറഫ ഇലൽ മദീന, മദീനയിലേക്ക് സുവൈദ് തിരിച്ചുപോയി. പിന്നീട് ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നത് കാണാം, ഫഖുതില ഫീ ബഅദി ഹുറൂബിഹിം, അവർക്കിടയിലുണ്ടായ ചില യുദ്ധങ്ങളിൽ സുവൈദ് കൊല്ലപ്പെടുകയായിരുന്നു. അഥവാ ഔസും ഖസ്റജും
യഹൂദികളും തമ്മിലുള്ള യുദ്ധത്തിൽ സുവൈദ് കൊല്ലപ്പെട്ടതായി കൊണ്ടാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ സുവൈദിനെ കുറിച്ച് പറയുന്നിടത്ത് കാണവക്കാന സുവൈദ് ഹാദ ഇബിനു ഖാലത്ത് അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മാതൃസഹോദരി പുത്രൻ കൂടിയായിരുന്നു സുവൈദ് എന്നാണ്. മഹാനായ ഹാഫിദ് ബിൻ ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇസാബ ഫി തംയീദ് സഹാബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അൽ ഇസാബ എന്ന് പറയുന്ന ഗ്രന്ഥം ഹാഫിദ് ബിൻ ഹജർ റഹിമഹുല്ലാ സഹാബിമാർ ആരൊക്കെയാണ്, സഹാബിമാർ അല്ലാത്തവരാരൊക്കെയാണ് എന്ന് വിവരിക്കുവാൻ വേണ്ടി അവരുടെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് ക്രോഡീകരിച്ചിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. ഹദീസ് നിദാനശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രന്ഥം കൂടിയാണത്. ആ ഗ്രന്ഥത്തിൽ നാലാമത്തെ വിഭാഗത്തിലാണ് ഹാഫിദ് ബിൻ ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ സുവൈദ് ബിൻ സ്വാമിത്തിനെ പേരെണ്ണുന്നത്. എന്നിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ദക്കറഹു ഇബ്നു ഷാഹീൻ വക്കാല യഷുക്കു ഫി ഇസ്ലാമിഹി. ഇബ്നു ഷാഹീൻ സുവൈദ് ബിൻ സ്വാമിത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അദ്ദേഹം മുസ്ലിമായിരുന്നോ എന്ന വിഷയത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഹാഫിദ് ബിൻ ഹജർ പറയുന്നത് കാണാം, ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാ അദ്ദേഹം ആസിബ് ബിൻ ഉമറും ആസിബ് ബിൻ ഉമർ തന്റെ ഉസ്താദുമാരെ തൊട്ട് പറയുന്നത് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സുവൈദിനെ കുറിച്ച് പറയുന്നത് കാണാം. അദ്ദേഹം മക്കയിലേക്ക് ഉംറക്ക് വേണ്ടി വന്നതായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, എന്നാൽ നബിയെ അദ്ദേഹം അകറ്റി നിർത്തിയതുമില്ല, എന്നാൽ നബിക്ക് ഉത്തരം നൽകിയതുമില്ല. അദ്ദേഹം നബിയോട് പറഞ്ഞത്, നീ പറഞ്ഞത് നല്ല വർത്തമാനം തന്നെയാണ് എന്ന് പറഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു. മദീനയിൽ വച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ മുസ്ലിമായിക്കൊണ്ടാണ് കണ്ടിരുന്നത്, കാരണം അദ്ദേഹം അതിനുശേഷം ഒരു മുസ്ലിം ജീവിക്കുന്നത് പോലെയാണ് മദീനയിൽ ജീവിച്ചത് എന്നതുമാണ്. അപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ അദ്ദേഹം മുസ്ലിമായിട്ടുണ്ടോ ഇല്ലേ എന്നത് സംശയം പ്രകടിപ്പിക്കുമ്പോൾ, ഇബ്നു ഇസ്ഹാഖിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട് എന്ന അഭിപ്രായമാണ് സ്വീകരിച്ചത്. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ളാഹ് വീണ്ടും പറയുന്നത് കാണാം, ഇനി ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ തന്നെ അദ്ദേഹത്തെ സഹാബിമാരുടെ കൂട്ടത്തിൽ എണ്ണുവാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം മുസ്ലിമായിരുന്നില്ല, നബിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ പ്രഖ്യാപിച്ചിട്ടുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നബി പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകിയിട്ടുമില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് മുസ്ലിമായിട്ടുണ്ടെങ്കിൽ പോലും നബിയുടെ മുമ്പിൽ വെച്ച് ഇസ്ലാം പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു സഹാബിയായിക്കൊണ്ട് പരിഗണിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നത് കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്നു കത്തീർ റഹിമഹുള്ള സുവൈദിന്റെ ഈ ചരിത്രം ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു തുടർന്നുകൊണ്ടിരുന്നപ്പോൾ നബിയെ ആക്രമിക്കാതെ നബിയെ ആട്ടിയകറ്റാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്താതെ തന്നെ നബിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് കാതുകൊടുക്കുവാൻ തയ്യാറുള്ള ഒരു സമൂഹം ഉണ്ടായി വന്നുകൊണ്ടിരുന്നു, അതല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കമായിരുന്നു സുവൈദിനെ പോലെയുള്ള ആളുകളുടെ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നത് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇതിനുശേഷമാണ് ഇയാസ് ബിനു മുആദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നതും അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതും ഒക്കെ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അത് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സമാധാനത്തിന്റെ അതുപോലെ തന്നെ ഉള്ള പ്രയാസങ്ങളില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനം നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ തുടക്കമാണ് സുവൈദിന്റെ ചരിത്രത്തിലൂടെ ഇബ്നു കസീർ റഹിമഹുള്ള നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ നമ്മൾ കൃത്യമായി ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖുലു ഖൗലി ഹാദാ അസ്തഗ്ഫിറു അല്ലാഹ ലി വലകും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അസ്തഗ്ഫിറുഹു
إنه هو الغفور الرحيم وصلى الله على محمد السلام عليكم ورحمة الله وبركاته.